സോബറയുടെ കളർ എന്ന് പറഞ്ഞാൽ നല്ല ഉഗ്രം കളർ ഉണ്ടോ. ലിപ്സ്റ്റിക് ആയിട്ട് ഒരു ഉപയോഗിക്കാം. ഒരു കിളിക്കൂട് ഗൈസ്, വെൽക്കം ബാക്ക് ടു നോ റൂൾസ് നോ ലിമിറ്റ്സ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സ്ട്രോബെറി ഫാമിലാണ്. ഇത് ബാസ്ക്കറ്റ് ആട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് സ്ട്രോബെറി ഫാമിൽ വരുന്നത്. ആപ്പിൾ ഫാമിൽ പോയിട്ടുണ്ട്. സ്ട്രോബെറി ഫാം ദേ ഞാൻ ഒന്ന് പരതി കാണിച്ചു തരാം. ഇത് സ്ട്രോബെറിയുടെ സ്ട്രോബെറി കേട്ടാ. ഇത് നമ്മൾ തിരിച്ച് എന്നെ കാണിക്കാം. ഇത് നമ്മൾ പിക്ക് ചെയ്ത് ഈ ബാസ്ക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകും. നമുക്ക് എത്രമാത്രം ഇടാം എത്രമാത്രം ഇടാം, പക്ഷെ ഇത്ര ഉള്ളത് വെച്ച് അപ്പം ഞാൻ പിക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ ഷോർട്സ് കാണിച്ചിടാം. നമ്മൾ നല്ല നല്ല ഫ്രഷ് സ്ട്രോബെറിയാണ്. ബാസ്ക്കറ്റ് നിറയെ നമുക്ക് നിറയ്ക്കണം, എന്നാലേ നമ്മുടെ ബാസ്ക്കറ്റ് മനുഷ്യൻ്റെ പൈസ മുതലാക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ സ്ട്രോബെറി മറിച്ച് മറിച്ച് നടന്നപ്പോഴത്തേക്ക് റെയർ ആയിട്ടൊരു കാര്യം ഞങ്ങൾ കണ്ടുപിടിച്ച് കാണിച്ചുതരാമോ. ഈ സ്ട്രോബെറിയുടെ ഇതിനുള്ളില് ഒരു കിളിക്കൂട്. എവിടെ ആ കിളിക്കൂട് മുട്ടയും നല്ല ക്യൂട്ടായിട്ടുണ്ട്. പാവ അതിന്റെ അമ്മ, ഈ കുഞ്ഞുങ്ങളുടെ അമ്മ തപ്പി നടക്കുക. സ്ട്രോബെറിക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. മെയിനായിട്ട് വിറ്റാമിൻ സി ഉണ്ട്. വിറ്റാമിൻ സിയുടെ അറിയാമല്ലോ, നമ്മുടെ സ്കിന്നൊക്കെ ലൈറ്റനാവും, അങ്ങനത്തെ ഒരുപാട് ഇമ്മ്യൂണിറ്റി, പിന്നെന്താ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, പ്യൂരിഫിക്കേഷൻ നടക്കും, പിന്നെ നല്ല കൊളസ്ട്രോൾ കൂട്ടും. പിന്നെ ഞങ്ങളിപ്പോൾ കഴിച്ചത് കണ്ടല്ലോ വാരി വലിച്ചൊക്കെ. ഇത് ഫ്രഷാണെന്നും പറഞ്ഞ് ഇങ്ങനെ വാരി വലിച്ച് ഒരിക്കലും കഴിക്കരുത്, വാഷ് ചെയ്തിട്ടേ കഴിക്കാവുള്ളൂ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുപാട് കഴിച്ചാൽ വയറിന് പ്രശ്നമാണ്, സ്റ്റോമക് ഡിസ്ട്രസ് ഉണ്ടാവും. അത്രയാണ് സ്ട്രോബെറിയുടെ കുറച്ച് ടൈം.